അയ്യോ സാറേ വല്ലോം തരണേ. ഒന്നുമില്ല വെച്ചോ. എവിടെ പോയാലും ഇയാളൊരു ശല്യമാണ്. ഒന്ന് സാറേ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്റെ കാല് കണ്ടോ? എനിക്കൊന്നും കാണണ്ട, താനൊന്ന് പോയാട്ടെ. സാറ് കാശൊന്നും തരണ്ട, ഒന്ന് നോക്കിയാ മതി ഫ്രീ ആയിട്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് ബഹുജനം അറിയണമല്ലോ. ഇടൂ, താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോയേക്കാം സാറേ, വല്ലോം തരണേ സാറേ, ഞൊണ്ടിയാണ് സാറേ. ഇതൊരു ശല്യമായല്ലോ. ശല്യം അമ്പത് പൈസ ഇങ്ങനെയാണ് ഞാൻ തെണ്ടി പോകത്തേ ഉള്ളു. പിന്നെ പല്ലോം തരണേ. ഇയാൾ ഇവിടെ എത്തിയോ? ശല്യം, തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് കുഞ്ഞെ എന്റെ ജോലി. ഇന്നലെ തന്റെ വലതുകാലായിരുന്നല്ലോ ചുണ്ടൽ, ഇന്നത് ഇടതുകാലായി. അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മൊടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതായതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്തങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്ത് മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല, പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടെ, മോഹൻ പോയിക്കോളൂ. അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേയില്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല, പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കുമെന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലേ ചേട്ടാ. അയ്യോ അറിടിച്ചതാണ് സാറേ, പല്ലവും തരണേ. എടോ, തനിക്ക് ഈ കളിപ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? എന്തു ജോലി സാറേ? സാറിന് എനിക്ക് എന്തെങ്കിലും ജോലി തരാം, ഞാൻ ചെയ്യാം. താൻ പോയി അന്വേഷിക്കണം. എവിടെന്ന് അന്വേഷിക്കാനാ സാറേ? സാറിനറിയാമോ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചവൻ. തൊഴിൽ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എനിക്കും ജീവിക്കണ്ടേ സാറേ? അതുകൊണ്ടാ ഈ തൊഴിൽ. ഈ തൊഴിലുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു സാറിനറിയാമോ? എടോ, ഇതൊരു തൊഴിലാണോടോ തെണ്ടല്? പിന്നെ അന്തസ്സായ തൊഴിലല്ലേ സാറേ? ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും തെണ്ടികൾ തന്നെ. സാറ് തുട്ടുവെക്ക്, ചായ കുടിച്ചിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോട്ടെ സാർ, പിന്നെ കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടി. വല്ലതും തരണേ, ഒന്ന് ദയ വിചാരിക്കണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ. എന്തെങ്കിലും വിട്ടേച്ചു പോണേ. അമ്മമാരെ, തങ്കന്മാരെ, സഹോദരിമാരെ, അയ്യോ അയ്യോ, രണ്ട് കണ്ണും കാണാത്തവരാണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ. വല്ലതും ഇട്ടേച്ചു പോണേ. അയ്യോ 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 അയ്യോ, രണ്ട് കണ്ണും കാണാത്തവനാണേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണേ. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാണേ, രണ്ട് കണ്ണും കാണാത്തവനാണേ. നീ കണ്ണു തുറക്കടാ, ഞാനാണടാ പങ്കമ്പിള്ള. പങ്കമ്പിള്ള ചേട്ടനോ? എന്താ ചേട്ടാ? എടാ രാജപ്പ, നീ മൂത്രമൊഴിക്കാൻ പോയ നിന്റെ ശബ്ദം ഇവിടെ കേട്ടല്ലോ. അതെങ്ങനെ? അതൊരു സൂത്രമാ. നോക്കിയാട്ടെ, ഇതാണ് ടേപ്പ് റെക്കോർഡർ. ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ വല്ലതും തരണേ, രണ്ട് കണ്ണ്. എങ്ങനെ? കൊള്ളാം കൊള്ളാം. പക്ഷെ എന്തിനാടാ ഇത് ടേപ്പിലാക്കി വെക്കുന്നത്? നിനക്ക് വായില്ലേടാ ചോദിക്കാൻ.
വാഗൊണ്ട് വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടി. തരുന്നവന്മാരുമുണ്ട്, തരാത്തവന്മാരുമുണ്ട്. അതുകൊണ്ട് ഇതും ഓൺ ചെയ്ത് തലക്കടി വെച്ചോണ്ട് ഞാൻ മൂടി പൊതച്ച് കിടക്കും. ആവശ്യാനുസരണം ഇവൻ അങ്ങ് വിളിച്ചോളും. അപ്പൊ നിനക്ക് സുഖം. എന്തോന്നു സുഖം? ഇതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷയില്ല പങ്കൻ ചേട്ടാ. ദിവസം 10, 15, 25 രൂപ കിട്ടിയിട്ടും ചെലവിൽ പോലും തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ തൊഴിലൊന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ ആ അതായത് ആരൊക്കെ വരുന്നു? പോ ആര് പോ ആരെന്ന് പോ. അയ്യോ വല്ലതും തരണേ, രണ്ട് കണ്ണും കാണാതെ വല്ലതും തരണേ, ഒന്ന് ദയ വിചാരിക്കണേ, എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ. വല്ലതും തരണേ, അയ്യോ രണ്ട് കണ്ണും കാണാത്തവനാണേ, വല്ലതും ഇട്ടേച്ചു പോണേ, രണ്ട് കണ്ണും കാണാത്തവനാണേ, ജോലി ജീവിക്കാൻ രക്ഷയില്ലാത്തവനാണ്, എന്തെങ്കിലും തരണേ. അയ്യോ എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ, കണ്ണും കാണാൻ വയ്യാത്തവനാണ്. കണ്ണുറക്കടോ. അയ്യോ മുതലിയോ. ആ എന്താണോ കളക്ഷൻ കുറവ്? ഇരുന്ന് വിളിയടോ. വിളിക്കാൻ മുതലാളി. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. കാണാൻ വയ്യേ. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യേ. തന്നെ ഡിസ്മിസ് ചെയ്തളായി. അയ്യോ തളർന്നു പോയ കാലാണ് വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. അയ്യോ ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ പോട്ടെ. അയ്യോ തളർന്നു പോയ കാലാണേ വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. ഞൊണ്ടിയാണെന്ന് പറഞ്ഞ എഴുതാ ആളുകൾ തല്ലി കൊല്ലും. എങ്ങനെയുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ തരക്കേടില്ല മുതലാളി. ആ വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ നിങ്ങൾ 10-15 ഉലുവാ തരും, കിട്ടുന്നത് 10 താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഓ ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം. തെണ്ടിത്തരം കാണിക്കരുത്. താ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിതുകൊണ്ടാണ് ഞാൻ ഇനി നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എട്. ആ എന്താ വാടോ തുണിയുടെ അടിയില്? അയ്യോ മുതലാളി ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്, താ ഒരു പരമ തെണ്ടിയാണല്ലോ. അയ്യോ കാലില്ലാത്തവനാണേ വല്ലതും തരണേ. രോഗി എഴുന്നേക്കടോ. ആടല്ലടാ കാലിലെ കെട്ടു ഉരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുതലാളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്ക നിലവിളിക്കണവടാ. നിലവിളിച്ച് നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ. നല്ലപോലെ വിളിക്കേ. വിളിക്കാൻ മുതലാളി. ആ പിന്നൊരു കാര്യം പറഞ്ഞേക്ക, ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിൾ വാങ്ങിച്ചിരിക്കുകയാണ് കണ്ടല്ലോ. ആ നില മാറുന്നതനുസരിച്ച് തെണ്ടണം. അയ്യോ കണ്ണു കാണാൻ പയ്യേ. കണ്ണല്ലടാ കാല്. അതെ കാല് പയ്യാത്തവനാണ്. അയ്യോ എന്റെ കാലും പോയേ. ഉരുടനാണേ വല്ലതും തരണേ. ഉരുടനാണേ ഉരുടനാണേ വല്ലതും തരണേ. കണ്ണുറക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ? ഇത്രേ ഉള്ളൂ? ഇത്രേ കിട്ടിയുള്ളൂ മുതലാളി. ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാ എനക്കെന്നെ അറിയാമല്ലോ. എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി. എന്നെ അല്ലടാ കണ്ണു കാണാൻ വയ്യായ എന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണ് വല്ലതും തരണേ. അയ്യോ കളക്ഷൻ ഇടാ. എന്താണോ ഇത്? 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താണ് എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ. ഞാൻ ചെയ്തോളാം. എനിക്ക് നല്ല സുന്ദരമായിട്ട് തെണ്ടാ അറിയാം. വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ നടന്നു വരുമ്പോഴും സൈക്കിള് വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടിയാക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാ. വിളിക്കടോ. കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. കേടാ മുതലാളി. അയ്യോ കാറപകടത്തിലൊടിഞ്ഞ കയ്യാനേ, കൈയുള്ളവരെ, ഈ കൈയില്ലാത്തവനെ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ. എത്ര കണ്ടാലും മതിയാവില്ല. ആ പറഞ്ഞില്ലല്ലോ. ഏ മുതലാളി, അയ്യോ കണ്ണില്ലാത്തവനെ.
ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടൂ. താൻ കൂടുതലൊന്നും എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. താൻ പഠിപ്പിക്കരുത്. നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ ഇട്. ആ വെക്കോ നിന്റെ കളക്ഷൻ. അവിടെ കാല് മാറ്റടേ. ഫിൽറ്റർ വിൽസ് ഇടോ. 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ, 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽറ്റർ വിൽസ്, ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആ അയ്യോ കാലേട്ടാ, ഒട്ടിഞ്ഞ കാലത്തെ നാട്ടരെ വല്ലതും തരണേ. ഓ ഒട്ടിഞ്ഞ കാലാണേ, വല്ലതും തരണം കേട്ടോ നാട്ടരെ. ഒട്ടിഞ്ഞ കാലം നാട്ടരെ, വല്ലതും തരണേ. ഈ കാലി വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കളക്ഷൻ എടുക്കറേ. ₹21. ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ 100 കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്. BA-യും MA-യും വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിരുന്നു മലയാളി. ആ മിസ് രാജൻ. യെസ് സർ. യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിൽ ഉള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിൽ ഉള്ളവനെ ബീച്ചിലോട്ട്. എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ അവന്മാരൊക്കെ പഠിക്കൂ. കമാ. ആ മിസ് രാജൻ സർ, ആ BA-ക്കാര് രണ്ടുപേരും വന്നിട്ടില്ലേ? ആ അവര് നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. കയറൂ. ഇത് ശങ്കന്റെ. കൊള്ളാം. ഇത് നാണുന്റെ. ഇതെന്താ 32 രൂപയായി പോയത്? ഉത്സവ സ്ഥലത്ത് നിന്നാലും അവന് ഇത്രേ കിട്ടുള്ളോ? അവിടെ വേറെയും തെണ്ടികൾ ഉണ്ടായിരുന്നു സാർ. ഏ, ഞാൻ പോയി നോക്കിയതാ. അതാരാ പുതിയ തെണ്ടികൾ? ഞാനറിയാത്ത തെണ്ടികളോ? എടോ അത് ഉത്സവ കമ്മിറ്റിക്കാരാ, എനിക്ക് തെറ്റിപ്പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാശൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി ഇടണം. ആ പാസ്ബുക്ക് വരവ് വയ്ക്കാൻ മറക്കരുത്. എന്തൊരു ചൂട്! ഈ AC-ക്ക് തീരെ തണുപ്പ് പോരാ. നാളെ പുതിയ ഒരെണ്ണം ഇവിടെ ഫിറ്റ് ചെയ്യണം. യെസ് സർ. ആ മിസ് അർമുഖം സാർ, കോട്ടയത്തു നിന്ന് എറണാകുളത്തിന് ഡ്രാഫ്റ്റ് വന്നോ? വന്നു സർ. എത്രയുണ്ട്? 500-300. 500-300? അതെ സർ. എറണാകുളത്തേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. 50 പേരെ ഇവിടെ തെണ്ടിട്ട് വന്നാ കളക്ഷൻ കുറവ്? ഒന്ന് പോയി നോക്കണമല്ലോ. ആ അർമുഖം പൊയ്ക്കോളൂ. ആ പിന്നെ പത്തനംതിട്ട ജില്ലയാക്കാൻ പോവാണ്. കോട്ടയത്തു നിന്നും 25 നല്ല തെണ്ടികളെ അങ്ങോട്ട് അയക്കണം. മറക്കരുത്, സൂപ്പർവിഷന് ഞാൻ ശാന്തനെ അയക്കാം.